അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഭയങ്കര അടിച്ചുപൊളി വീഡിയോ ഒന്നല്ല, സാധാരണ വീഡിയോ. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എങ്ങനെയാണ് ഇതുപോലെ ഒരു കാലിഗ്രാഫി ചെയ്താന്നാണ്, പിന്നെ ബിഗിനേഴ്സിന് കുറച്ച് ബേസിക് സ്റ്റെപ്സും. ഇപ്പോൾ കൂടുതലാളും കാലിഗ്രാഫിയിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ, പിന്നെ ബിഗിനേഴ്സിനും പിന്നെ അറിയുന്നവർക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ എടുക്കാം. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ കാലിഗ്രാഫി ചെയ്താറ്. ഒരു മാർക്കർ, പിന്നെ ഒരു പെൻസിൽ, പിന്നെ ഒരു ബ്രഷ് പെൻ, പിന്നെ ഒരു പെൻ. അപ്പോൾ ഇതൊക്കെയാണ് ഉപയോഗിക്കുക, ഇതൊക്കെ മറച്ചു വെച്ച്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ തുടങ്ങാം. ഫസ്റ്റ് എന്ന് വെച്ചാൽ കാലിഗ്രാഫിൽ കൂടുതൽ കാണാറുള്ളതാണ് കുറേ ലൈനൊക്കെ. ലൈൻ എന്ന് വെച്ചാൽ അലിഫാണ്. അപ്പോൾ അതെങ്ങനെയാണ് വരയ്ക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു കാലിഗ്രാഫി പെന്നല്ല, മാർക്കർ ഉപയോഗിച്ചിട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് അലിഫ് ചെയ്ത, ഒരെണ്ണം കൂടി വരച്ച് കാണിച്ചു തരാം. ഓക്കെ, ഇതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, സ്റ്റാർട്ടിങ് എപ്പോഴും നമ്മൾ തിക്കായിട്ട് തന്നെ വരയ്ക്കുക. ഓക്കെ, ഫുൾ തിക്കിലായിട്ട് വരയ്ക്കുക, പിന്നെ എൻഡിങ്ങിൽ എത്തുമ്പോൾ നന്നായിട്ട് തിന്നിലും വരയ്ക്കുക. അപ്പോൾ ഇതാണ് അലിഫിൻ്റെ കോൺസെപ്റ്റ്. പിന്നെ ഇത് നിങ്ങൾക്ക് പെൻസിൽ കൊണ്ടും വരയ്ക്കാം, കാണിച്ചു തരാം. ആരോ വരയ്ക്കണ പോലെ വരച്ചാൽ മതി. സ്റ്റാർട്ടിങ് നല്ല തിക്കിൽ, എൻഡിലേക്ക് വരുമ്പോൾ നല്ല തിന്നിൽ കൊണ്ടുവരാം, നല്ല തിന്നിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇങ്ങനെയാണ് അലിഫ് ചെയ്ത, പെൻസിൽ കൊണ്ടും ചെയ്ത, മാർക്കർ കൊണ്ടും, അറബിക് കാലിഗ്രാഫി പെൻ കൊണ്ടും. എൻഡിലേക്ക് വരുമ്പോൾ നല്ല തിന്നിൽ. ഓക്കെ, ഇനി അടുത്തത് നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത് എങ്ങനെയാണ് മുഹമ്മദ് എങ്ങനെ ചെയ്താന്ന്. മുഹമ്മദ് ഇപ്പോൾ ഞാൻ കാലിഗ്രാഫി മാർക്കർ കൊണ്ട് ചെയ്ത് കാണിച്ചു തരാം. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നല്ല തിന്നി സ്റ്റാർട്ട് ചെയ്യുക. ടേണിങ്ങിലൊക്കെ നമ്മൾ എപ്പോഴും നല്ല തിക്കായിട്ട് വരയ്ക്കുക. ഓക്കെ, വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ വരച്ച് നോക്കാം. ടേണിങ്ങിലൊക്കെ നല്ല തിക്കായിട്ട് വരയ്ക്കുക, എന്നാലൊരു കാലിഗ്രാഫി ലുക്ക് വരുള്ളൂ. കാലിഗ്രാഫിയിൽ എപ്പോഴും നമ്മൾ തിന്നും തിക്കും വേണം, അല്ലെങ്കിൽ രസമുണ്ടാവില്ല. ചിലവരുണ്ടാവും തിക്ക് ഫുൾ തിക്ക്, ചിലവരുണ്ടാവും ഫുൾ തിന്നും, അങ്ങനെ വരയ്ക്കാൻ പാടില്ല. ഓക്കെ, കാലിഗ്രാഫിയൊക്കെ സൂപ്പർ ആയിരിക്കും, പക്ഷേ ഇതായിരിക്കും പ്രശ്നം. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ പെൻസിലുകൊണ്ട് വരയ്ക്കുക. അതെങ്ങനെയെന്ന് കാണിച്ചു തരാം. നമ്മൾ മാർക്കർ കൊണ്ട് എഴുതിയ പോലെ പെൻസിലുകൊണ്ട് എഴുതാം. ഓക്കെ, ഫസ്റ്റ് ഒരു റഫ് ഡ്രോയിങ് ആണ്, സാധാരണ പോലെ വരയ്ക്കുക, എന്നിട്ട് നമുക്ക് തിക്കാക്കാം. നമ്മളിപ്പോൾ റഫ് വരച്ചിട്ടുണ്ട്, ഇനി നമുക്ക് തിക്കാക്കാം. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും തിന്ന്, സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തിന്ന് തിന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ടേണിങ്ങിലൊക്കെ നല്ല തിക്കിൽ കൊണ്ടുവരാം. ഓക്കെ, പിന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തിക്ക് തിന്നിൽ കൊണ്ടുവരാം, ദെൻ ടേണിങ് നല്ല തിക്ക്. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് വരച്ചാൽ മതി. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തിന്ന്, പിന്നെ തിക്ക്, പിന്നെ ദാല് തിക്കാണ്, കണ്ടില്ലേ. അപ്പൊ ഇങ്ങനെയാണ് മുഹമ്മദ് നെയ്ത. ഓക്കെ, ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി ഹൈലൈറ്റ് ചെയ്യാം, ഏതെങ്കിലും മാർക്കറോ അല്ലെങ്കിൽ ബ്ലാക്ക് സ്കെച്ച് പെന്നൊക്കെ വെച്ചിട്ട് നിങ്ങൾക്കിത് ഹൈലൈറ്റ് ചെയ്യാം. അപ്പൊ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തിന്നിങ്ങ്, എൻഡിങ്ങും തിന്ന്, ടേണിങ്ങിലൊക്കെ നല്ല തിക്കിലും. അപ്പോൾ നിങ്ങൾ നല്ല നീറ്റിൽ തന്നെ ഫില്ല് ചെയ്യുക ബ്ലാക്ക് മാർക്കർ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മുഹമ്മദ് എങ്ങനെ എഴുതാന്ന് മനസ്സിലായിണ്ടാവും. പിന്നെ കുറേ പെൻസിലുകൊണ്ട് എഴുതിയത്, ഫസ്റ്റ് എഴുതിയതൊക്കെ ഉണ്ടാവും, അപ്പോൾ അതൊക്കെ മായ്ച്ച് കളയുക. അപ്പോൾ ഇങ്ങനെയാണ് മുഹമ്മദ് നെയ്ത, നിങ്ങൾക്ക് മനസ്സിലായിട്ടാന്ന് വിചാരിക്കുന്നു. എൻഡിങ് എപ്പോഴും തിന്നെ വരക്കട്ടെ, എൻഡിങ് എപ്പോഴും തിന്ന്, ടേണിങ്ങിൽ നല്ല തിക്കിലും വരക്ക. അടുത്ത നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എങ്ങനെയാണ് വാവ് ഏതാന്ന്, കാലിഗ്രാഫിൽ എങ്ങനെയാണ് വാവ് ഏതാന്ന്. അപ്പോൾ ഞാൻ മാർക്കർ കൊണ്ട് എഴുതി കാണിച്ചു തരാം. അപ്പോൾ കാലിഗ്രാഫിൽ ഇങ്ങനെയാണ് മാർക്കർ കൊണ്ട് വാവ് ചെയ്താൽ ഈസി. അപ്പോൾ സാധാരണ വാവ് നമ്മൾ വെറുതെ ഇങ്ങനെ റൗണ്ട് വരച്ചിട്ട് ഒരു വട്ടം ഇങ്ങനെ വരക്കുക. ഓക്കെ, ഇങ്ങനെയാണ് കാലിഗ്രാഫിൽ വാവ് ചെയ്താൽ. ഇനി നിങ്ങൾക്ക് ഇത് പെൻസിലുകൊണ്ട് എങ്ങനെ വരക്കണമെന്ന് കാണിച്ചു തരാം. പെൻസിൽ ആ മാർക്കർ വരച്ച പോലെ തന്നെ ഒന്ന് റഫായിട്ട് വരക്കാം.
ഇനി നമുക്ക് തിക്കാക്കാം. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും തിക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, ടേണിങ്ങിലൊക്കെ നല്ല തിക്ക്. എൻഡിങ്ങിലേക്ക് വരുമ്പോൾ എപ്പോഴും തിന്നായിട്ട് വരക്കുക. ഓക്കെ, ഞാൻ എൻഡിങ്ങിൽ കണ്ടില്ലേ നല്ല തിന്നായിട്ട് കൊണ്ടുവന്നേക്കണ്. അപ്പം നമ്മൾ വാവ് വരച്ച് കഴിഞ്ഞിട്ടുണ്ട്, ഇനി നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യുക ബ്ലാക്ക് മാർക്കർ. അപ്പം ഇങ്ങനെയാണ് അറബിക് കാലിഗ്രാഫിൽ വാവ് വരക്കുക. അപ്പോൾ അടുത്ത് നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത് കുറച്ച് വൗവൽസ് ആണ്, അറബിക് കാലിഗ്രാഫിയിലും പിന്നെ ഖുറാനിലൊക്കെ ഉള്ള കുറച്ച് വൗവൽസ്. ഇത് ചിലവർ ഭംഗിക്ക് വേണ്ടി വരക്കാറുണ്ടാവും, ചിലവരത് ഇത് ശരിക്കും പ്രൊണൗൺസ് നമ്മളെ പ്രൊനൗൺസിയേഷൻ ശരിയാൻ വേണ്ടിയിട്ടാണ് വൗവൽസ് ഉള്ളത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഭംഗിക്ക് വേണ്ടി വരക്കുക, അപ്പം നിങ്ങൾ ഭംഗിക്ക് വേണ്ടി വരച്ചാൽ മതി. അപ്പം നമുക്ക് നേരെ കാലിഗ്രാഫി ചെയ്താം. അപ്പം കാലിഗ്രാഫി എഴുതുമ്പോൾ ഞാനിപ്പോൾ കാലിഗ്രാഫി പെന്നുകൊണ്ടെന്നല്ല എഴുതാണ്, പെൻസിലുകൊണ്ടാണ്. പെൻസിലുകൊണ്ട് എഴുതുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു റഫ് ഡ്രോയിങ് വരയ്ക്കുക, മുഹമ്മദ് നേരത്തെ വരച്ച പോലെ വരക്കണം. ഇപ്പോൾ തിന്നായിട്ട് തന്നെ വരക്കണം. ഓക്കെ, റഫായിട്ട് വരക്കണം. തിക്ക് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വരക്കാം. അപ്പം നമ്മൾ റഫ് ഡ്രോയിങ് കഴിഞ്ഞിട്ടുണ്ട്, ഇനി നിങ്ങൾ തിക്കാക്കാം. നേരത്തെ മുഹമ്മദ് വരച്ച പോലെ ചെറുതായിട്ട് കാണിച്ചിരുന്നില്ലേ, അതുപോലെ നല്ല നീറ്റിൽ തന്നെ വരക്കുക. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നല്ല തിന്നിൽ വരക്കുക, എന്നിട്ട് ടേണിങ്ങിലൊക്കെ നല്ല തിക്കായിട്ടും വരക്കുക, നല്ല കാലിഗ്രാഫി ആണെന്ന് തോന്നുള്ളൂ. അപ്പോൾ നമ്മൾ മുഹമ്മദ് നെയ്തി കഴിഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയാണ് മുഹമ്മദ് നെയ്ത. ഓക്കെ, നമുക്ക് അടുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം നമുക്ക് അതുകൂടി എഴുതിയിട്ട് ഹൈലൈറ്റ് ചെയ്യാം. അപ്പം കാലിഗ്രാഫി എഴുതുമ്പോൾ നിങ്ങളെപ്പോഴും അടുപ്പിച്ച് എഴുതാൻ നോക്കുക. ഓക്കെ, എപ്പോഴും ക്ലോസ് ആയിട്ട് തന്നെ എല്ലാ വേർഡ്സും എഴുതാം, അങ്ങനെ സ്പേസ് വിടരുത്. അപ്പം ഇതൊക്കെ ഞാൻ സ്പേസ് വിടാണ്ട് ക്ലോസ് ആയിട്ടാണ് വരയ്ക്കുന്നത്. എഴുതി കഴിഞ്ഞിട്ടുണ്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ വൗവൽസ് ആണ്, നേരത്തെ കാണിച്ചെന്ന വൗവൽസ്. പ്രൊനൗൺസിയേഷൻ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ടാണ് വൗവൽസ് വരയ്ക്കുന്നത്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ വൗവൽസ് ആണ്. അപ്പം നമുക്ക് നേരെ വൗവൽസ് വരയ്ക്കാം. നമ്മൾ വൗവൽസ് വരച്ച് കഴിഞ്ഞിട്ടുണ്ട്, ഇനി അടുത്ത സ്റ്റെപ്പ് എന്തായാലും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്, ഫുൾ കളർ അടിക്കുക. അപ്പോൾ ഈ മാർക്കർ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇങ്ക് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നേരെ ഇങ്ക് ചെയ്യാം. അപ്പോൾ ഇങ്ക് ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ടാണ് ഇങ്ക് ചെയ്യുക, സ്പ്രെഡ് ആവാണ്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എൻ്റെ കുറച്ച് സ്പ്രെഡൊക്കെ ആയിട്ടുണ്ട്, അത് നമുക്ക് ലാസ്റ്റ് ബോൾ പോയിൻറ്റ് പെന്ന് വെച്ചിട്ടൊന്ന് എഡ്ജസ്റ്റൊക്കെ ഒന്ന് ഷാർപ്പ് ചെയ്തെടുക്കാം. നല്ല നീറ്റിൽ തന്നെ പതുക്കെ തന്നെ ചെയ്യാം. ഓക്കെ, പോലെ എഡ്ജസ്റ്റൊക്കെ ഒന്ന് ഷാർപ്പ് ചെയ്യാൻ കുറച്ച് സ്പ്രെഡായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ബ്ലാക്ക് ബോൾ പോയിൻ്റ് പെൻ ഉപയോഗിച്ചിട്ട് ഒന്ന് ഷാർപ്പ് ചെയ്തെടുക്കും.
ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗം കൂടി ഹൈലൈറ്റ് ചെയ്തെടുക്കാം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പം എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. റിവ്യൂ കണ്ടിട്ട്അപ്പം നിങ്ങൾക്ക് റിവ്യൂ ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് മുഹമ്മദ് വർക്ക. രണ്ട് കോൺസെപ്റ്റ് ഉണ്ട്, തിൻ ടു തിക്ക് അല്ലെങ്കിൽ തിക് ടു തിൻ. അപ്പോൾ ഈ രണ്ട് കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് കാലിഗ്രാഫി ചെയ്തത്. പിന്നെ നിങ്ങൾക്ക് ഈ ബേസിക് സ്റ്റെപ്സ് ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അലിഫ്, മുഹമ്മദ്, വാവ് ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതൊക്കെ മാറ്റും. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം.